ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല സന്ധ്യാസമയത്തിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. വിവിധയിടങ്ങളിലായിരുന്ന നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർ, ബഹുമാന്യനായ അധ്യക്ഷൻ, ശേഷം എൻ്റെ മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ സംസാരിപ്പാനായി പത്രോസ് ലീഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 10-ഉം 11-ഉം വാക്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ പാടിയ പാട്ട് എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്തു യോഗ്യത എന്നിലുണ്ട്. നമ്മളെ തിരഞ്ഞെടുക്കുവാൻ നമ്മളിൽ ദൈവം കണ്ട യോഗ്യത എന്താണ്? അത് നമ്മുടെ അയോഗ്യതയാണ്. ജ്ഞാനികളായ എത്രയോ ആളുകൾ ഈ ലോകത്തിലുണ്ടായിരുന്നിട്ടും ഒന്നിനും കൊള്ളാത്തവരും, പുകഴുവാനും പ്രശംസിപ്പാനും ഒന്നും ഇല്ലാതിരുന്നിട്ടും അയോഗ്യരും അപ്രാപ്തരുമായിരുന്ന നമ്മളെ തിരഞ്ഞെടുത്ത ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് പാടാൻ ഇന്ന് രാത്രി കഴിഞ്ഞു. നമ്മൾ ഈ വായിച്ച വേദവാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമുക്കറിയാം പത്രോസ് ലീഹ എഴുതിയ ലേഖനമാണിത്. നീറോ ചക്രവർത്തിയുടെ അതികഠിനമായ പീഡ മൂലം ദൈവജനത്തിന് ഉണ്ടായ പ്രയാസങ്ങളുടെ നടുവിൽ എഴുതിയ ഒരു ലേഖനമാണ് പത്രോസ് ലീഹ എഴുതിയേക്കുന്ന ഒന്നാം ലേഖനം. സഭയുടെ പുറത്തു നിന്നാണ് സഭയ്ക്കെതിരെ പീഡനമുണ്ടായെങ്കിൽ ഏകദേശം 3 വർഷത്തെ കാലഘട്ടത്തിന് ശേഷം ദൈവസഭയ്ക്കുള്ളിൽ കാണുന്ന ചില ദുരുപദേശങ്ങളും ദുരുപദേഷ്ടാക്കന്മാരെയും കള്ളപ്രവാചകന്മാരെയും ജനത്തെ വഴിതെറ്റിക്കുന്ന ചില അവസ്ഥകളെ കണ്ടിട്ട് പത്രോസ് ലീഹ സഭയിലുള്ള വിശേഷാൽ വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് 2 പത്രോസിന്റെ ലേഖനം എന്ന് പറയുന്നത്. ഏകദേശം 67 റോമിൽ നിന്ന് ഈ ലേഖനം എഴുതപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. 67-68 കാലഘട്ടങ്ങളിൽ ഈ കാലയളവിൽ പത്രോസ് വന്ധ്യവയോധികനാണ്. ഈ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മളത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. ശരീരമാകുന്ന തന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായെന്ന് നന്നായി തിരിച്ചറിഞ്ഞ പത്രോസ് ലീഹ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു തന്നെ എനിക്ക് അറിവ് തന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകം അറിവ് ലഭിച്ച പത്രോസ് ലീഹ പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പോൾ ചില കാര്യങ്ങളിലൂടെ പത്രോസ് ലീഹ ഓർമ്മിപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് നിങ്ങളെ എപ്പോഴും, ഞാൻ ശരീരമെന്ന കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. അത് ഓർമ്മിപ്പിച്ചുണർത്തുന്നത് യുക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതിന്റെ നിര്യാണ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞാൻ ഈ ശരീരത്തിൽ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മരിച്ച ശേഷവും നിങ്ങളത് ഓർത്തിരിക്കുവാൻ വേണ്ടി എന്നാണ് പത്രോസ് ലീഹ ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ, നമ്മൾ ഇടറിപ്പോകാതെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിക്കേണ്ടതിന് ചില കാര്യങ്ങൾ പത്രോസ് ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവിൽ ഈ ലേഖനത്തിൽ 3 അധ്യായങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തു വിശ്വാസിക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട സദ്ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുക്കുന്ന ചില മാർഗനിർദ്ദേശങ്ങളും, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്തീയ ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില അപകട സാധ്യതകളും അതിനുള്ള മുന്നറിയിപ്പും, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഭാഗ്യകരമായ പ്രത്യാശയും എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ യേശു കർത്താവിന്റെ മടങ്ങിവരവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിന് ആവശ്യമായിരിക്കുന്ന ഒന്നാം ലേഖനത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ പത്രോസ് ലീഹ പറയുകയാണ് യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലനുമായ ശിമോൻ പത്രോസ് ആരായിരിക്കണം ദാസൻ ഡുലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടിമ എന്നാണ് അതിനർത്ഥം ആരായിരിക്കണം അടിമ ഒരടിമയ്ക്ക് സ്വന്തമായ നിയമങ്ങളില്ല ഒരടിമയ്ക്ക് സ്വാതന്ത്ര്യങ്ങളില്ല എല്ലാം യജമാനന്റേത് മാത്രമാണ് യജമാനൻ കൽപ്പിക്കുന്നത് അനുസരിപ്പാൻ മാത്രമേ ഒരു അടിമയ്ക്ക് കഴിയത്തുള്ളൂ യജമാനന്റെ ഇഷ്ടങ്ങൾ മാത്രമേ ഒരു അടിമയ്ക്ക് അനുസരിക്കാൻ കഴിയുള്ളൂ സ്വന്തമായ അഭിപ്രായങ്ങളോ സ്വന്തമായ താല്പര്യങ്ങളോ സ്വന്തമായ ഇഷ്ടങ്ങളോ ഒന്നുമില്ലാത്തവനാണ് ഒരു അടിമ എന്ന് പറയുന്നത് ഇവിടെ ശിഷ്യഗണത്തിൽ പ്രഥമനായിരിക്കുന്ന പത്രോസ് ലീഹ പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ദാസനായിരുന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവിക കൽപ്പനകളെയും ദൈവിക അനുഗ്രഹങ്ങളെയും അനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ അടുത്തതായി ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് എഴുന്നാണ് ഈ ലേഖനം പത്രോസ് ലീഹായ്ക്ക് ലഭിച്ച അതേ വിശ്വാസം അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുന്നത് അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണ് അതിന്റെ മൂന്നാം ഭാഗത്തേക്ക് നാം വരുമ്പോൾ നാം ഇങ്ങനെ കാണും തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ നിറച്ചിരിക്കുന്നു എന്ന് പൗലോസ് ലീഹ എഫേസ് ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമായ എല്ലാ ദൈവിക ദാനങ്ങളും ദൈവം തന്നിരിക്കുകയാണ് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു എന്താണ് ഈ അതിമഹത്തായ വാക്തത്വം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യം നിത്യത എന്ന മഹത്വകരമായ പ്രത്യാശ അത് നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുകയാണ് അതിനുവേണ്ടി നാം ഒന്നും ചെയ്യേണ്ടതില്ല കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ് ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു ഈ മുകളിൽ ദൈവം തന്നിരിക്കുന്ന ദാനമായി തന്നിരിക്കുന്ന നിത്യജീവനും ഭക്തിക്കും വേണ്ടിയതും അപ്പോൾ തന്നെ അതിമഹത്വമായ വാക്തത്വങ്ങളും ഇതിനെക്കുറിച്ചൊരു ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ജീവിപ്പാൻ കഴിയും അതുകൊണ്ട് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കഴിയുന്നു കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മളെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവാൻ വേണ്ടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ പോയി ഫലം കായ്ക്കണം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഫലം കായ്ക്കുന്നവരായി തീരണം ഫലം കായ്ച്ചാൽ മാത്രം പോരാ അത് നിലനിർത്തുന്നവരുമായിരിക്കണം നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നാളുകളിൽ നാം ഫലം കായ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഫലം കായ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ ദൈവദിനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലുടനീളം ഈ ഫലം നിലനിർത്തേണ്ടവരാണ് എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണമെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളും ദൈവിക മഹത്വങ്ങളും ദൈവിക വാക്തത്വങ്ങളും നാം എന്നും ഓർമ്മയുള്ളവരായിരിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കഴിയാത്തത് പലപ്പോഴും ലോകത്താലുള്ള മോഹം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ് ലോകത്തിലെ ചില മോഹങ്ങൾ ലോകത്തിലെ ചില ആഗ്രഹങ്ങൾ ഈ ലോകത്തിൽ നാം നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം നമ്മളെ നിത്യതയെന്ന വലിയ സത്യം മറച്ചുവെക്കുകയും മറന്നുകളയുകയും നാം ഈ ലോകത്തിന് അനുരൂപരായിത്തീരുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ലോകത്തിലെ മോഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് സംസാരിപ്പാനുള്ളത് പറയുവാനുള്ളത് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവം തന്നിട്ടുള്ള ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക വാക്തത്വങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ഏതു നിമിത്തം ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളും ദൈവം തന്നിട്ടുള്ള വാക്തത്വങ്ങളും നിമിത്തം തന്നെ
നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും ഇന്ദ്രിജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളണം. 7-8 കൂട്ടങ്ങൾ കാര്യങ്ങൾ ഒന്നിനൊന്നോട് കൂട്ടിക്കൊള്ളുവാൻ ഇവിടെ പത്രോസ് ലീഹ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നാം പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ സദ്ഗുണങ്ങൾ പാലിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവവേദനയിൽ വേണ്ട ഈ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതൊരു വിചിന്തനത്തിന് വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിൽ നൽകപ്പെട്ട വിശ്വാസം, എങ്ങനെ ലഭിക്കപ്പെട്ട വിശ്വാസം? നാം മുൻപ് വായിച്ചതുപോലെ ദൈവത്തിന് യേശുക്രിസ്തുവിന്റെ നീതിയാൽ ലഭിച്ച വിശ്വാസം, ആ വിശ്വാസത്തോട് നാം വീര്യം കൂട്ടുന്നവരായിരിക്കണം. വീര്യത്തോട് പരിജ്ഞാനം കൂടി. എന്താണ് പരിജ്ഞാനം എന്ന് പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അറിവാണ് നമ്മുടെ പരിജ്ഞാനം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം. യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഇന്നും നമ്മുടെ പഴയ നാളുകളിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. പരിജ്ഞാനം മാത്രമല്ല, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയം, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കുവാനുള്ള ദൈവകൃപ, അത് നമുക്ക് ദിവസവും ദൈവത്തോട് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഭക്തിയോടെയുള്ള ജീവിതം, സഹോദരപ്രീതിയോടുള്ള ജീവിതം, സ്നേഹത്തോടെയുള്ള ജീവിതം, ഇങ്ങനെയുള്ള സദ്ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ശേഷം മനുഷ്യരെ പോലെയാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം മറന്നുപോകുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കേയില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ മുകളിൽ പറഞ്ഞ 7-8 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും ആമേൻ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് നാം നിഷ്ഫലന്മാരും അറിവില്ലാത്തവരും ഉത്സാഹമില്ലാത്തവരുമായി തീരുകയാണ്. പലപ്പോഴും നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാര്യവും അതുതന്നെയാണ്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താഴെ പറഞ്ഞിരിക്കുന്നത് അവയില്ലാത്തവനോ കുരുടൻ അത്രയെന്നാണ്. ആത്മീക അന്ധത ബാധിച്ച അവസ്ഥകൾ ലവോദിക്യ സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത് അവർ കുരുടരും നഗ്നരും എന്താണ്, എന്നാണ് അവർ പറയുന്നത്. അവർ അസമ്പന്നരാണ്, ഒന്നിനും കുറവില്ല അവർക്ക്, ഒന്നിനും മുട്ടില്ല അവർക്ക്. അവരോട് ആത്മാവ് പറയുന്നത് നിങ്ങൾ കുരുടരാണ്, നിങ്ങൾ കുരുടരാണ്, ആത്മീക അന്ധത ബാധിച്ചവരാണ്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്? ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിയർ സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന ആ കാര്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ ദീർഘദൃഷ്ടി പ്രകാശിക്കാതെ, നിത്യതയെന്ന ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകക്കണ്ണുകൾ കൊണ്ട് കാണാതെ, നമ്മുടെ ആത്മീയ കണ്ണുകൾ അന്ധത ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഹ്രസ്വദൃഷ്ടി മാറണം. ഈ ലോകത്തിലെ താൽക്കാലിക ചിന്തകളും താൽക്കാലികമായിട്ടുള്ള മോഹങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്ന ഇമ്പകരമായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് രാത്രി വിട്ട് നിത്യതയെന്ന ദീർഘദൃഷ്ടി നമ്മുടെ ഉള്ളിലുണ്ടാകണം, ആത്മീക ദൃഷ്ടി നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. അപ്പോസ്തലനായ പത്രോസ് ലീഹ പറയുന്നത്, നിങ്ങൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരാകാതെ ദീർഘദൃഷ്ടിയുള്ളവരായി തീരണം. അങ്ങനെ ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ അവസ്ഥ പറയുന്നവർ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. നേരത്തെ നാം പാടിയതുപോലെ ഒരു യോഗ്യതയും ഇല്ല, ഒരു മാന്യതയും നമുക്ക് പറയാനില്ല. അങ്ങനെ പാപത്തിന്റെ കൊടി അടിമത്തത്തിൽ കടന്നിരുന്ന, പാപത്തിന്റെ ആമൻ കൊടി അടിമത്തത്തിൽ നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ്, നമ്മൾ അതെല്ലാം മറന്നുകളയുകയാണ്. നമ്മുടെ ശുദ്ധീകരിച്ച, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ നാം മറന്നുപോവുകയാണ് പലപ്പോഴും. ഇന്ന് രാത്രിയിൽ നമുക്ക് വിചിന്തനത്തിനായി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു, നമ്മളെ ശുദ്ധീകരിച്ച കർത്താവിനെ നാം ദിനം തോറും ഓർത്തുകൊള്ളണം. ഒരിക്കലും നാം ദൈവത്തെ മറന്നു ജീവിക്കാൻ പാടില്ല, നിത്യത എന്ന വലിയ വാക്തത്വത്തെ മറന്നു ജീവിക്കാൻ പാടില്ല. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകരുത്, നമ്മൾ നിഷ്ഫലന്മാരായി തീരരുത്. ഇന്ന് രാത്രി ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത്യാദി കൂട്ടങ്ങൾ മുകളിൽ പറഞ്ഞിട്ട് പത്രോസ് ലീഹ പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അതെന്താ ദൈവദാസ പത്രോസെ അങ്ങ് ഇങ്ങനെ പറയുവാൻ കാരണം? തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പടകും വലയും സ്നേഹിച്ചിരുന്ന ഒരു പത്രോസ് ലീഹ അവിടെ നിന്ന് യേശു കർത്താവ് വിളിക്കുകയാണ്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട പത്രോസ്, നാം ആ ഭാഗങ്ങളിൽ വായിക്കുന്നത് അപ്പനെയും കൂടെ വിട്ട് അവർ ദൈവത്തെ യേശുവിനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. സകലതും വിട്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ആശ്രയമായിരുന്നതെല്ലാം,
ആശങ്കകളെല്ലാം എല്ലാം മാറ്റി അവർ ദൈവത്തെ അനുഗമിച്ചു. അക്ഷരികമായ ദൈവിക സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ യാതൊന്നിനും പ്രയാസമില്ലായിരുന്നു. അമ്മായിമയുടെ പനി വന്നപ്പോൾ ഭവനത്തിൽ കടന്നു ചെന്ന് യേശു കർത്താവ് സൗഖ്യമാക്കി. ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയി ആ സമയങ്ങളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അവർ ധന്യരായിരുന്നു. എന്നാൽ കർത്താവിന്റെ മരണശേഷം അവർ കർത്താവിനെ വിട്ട് മാറിയതായി നാം ദൈവത്തിൽ കാണുകയാണ്. അവർ എടുത്തിരുന്ന പഴയ വലയും പടകും എടുത്തുകൊണ്ട് അവർ പിൻപോട്ട് പോവുകയാണ്. അവരെ വിളിച്ച വിളിയും അവരെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പും അവർ മറന്നുപോയി. കൂട്ടത്തിൽ ചില ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകുകയാണ്. എന്നാൽ യേശു ആ കടൽക്കരയിൽ വന്നു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് ആദ്യമേ യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷം യേശു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് കടലിൽ ചാടി. അവൻ നഗ്നനാകയാൽ കടലിൽ ചാടി എന്നാണ് നാം ദൈവത്തിൽ കാണുന്നത്. ആത്മീക നഗ്നത നാം ഏദനിൽ കാണുന്നുണ്ട്. ദൈവിക തേജസ് നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മീയ നഗ്നത നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഓർത്തില്ലെങ്കിൽ നാം ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. നിത്യത എന്ന വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ആസന്ന ഭാവിയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. നാം ഒന്നുകിൽ മരണം വഴി അല്ലെങ്കിൽ കർത്താവിന്റെ വരവിലൂടെ ലോകം വിട്ടുപിരിയേണ്ടവരാണ്. എങ്ങനെ വന്നാലും നാം നിത്യത എന്ന വലിയ മഹത്വം, വലിയ ആ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുവാനിടയാകരുത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളിൽ നിത്യജീവൻ പകർന്ന് നിത്യതയിലേക്ക് നമ്മളെ ദൈവം ഒരുക്കി എന്നുള്ളതാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം മറന്നുപോയാൽ നിത്യത എന്ന വലിയ വാക്തത്വം നമ്മളെ വിട്ട് മാറിപ്പോകും, നമ്മളെ വിട്ട് അകന്നു പോകും. അതുകൊണ്ട് ഇവിടെ പത്രോസ് ലീഹ പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കേണ്ടതിന് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം തനിക്ക് ദൈവിക വാക്തത്വ പ്രകാരം ഒരു വാക്തത്വ കനാൻ നൽകി. എന്നാൽ ആ ദേശത്ത് അവർ ചെന്ന് പാർത്തിട്ട് അവർ പറയുന്നത്, ഈ ദേശം ഞങ്ങൾക്ക് അന്യദേശമാണ്, വാക്തത്വ ദേശത്ത് ഞങ്ങൾ അന്യദേശത്തെന്ന പോലെ പാർത്തു, ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരമില്ല. എന്നാൽ ദൈവം അടിസ്ഥാനം വിട്ടതും ശില്പിയായി നിർമ്മിച്ചതുമായ ഒരു നഗരമുണ്ട്. അതാണ് ഞങ്ങളുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഇവിടെ നിൽക്കുന്നതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വലിയ സൗഭാഗ്യം, വലിയൊരു പട്ടണം, കർത്താവ് തന്നെ അടിസ്ഥാനം വിട്ടതും ശില്പിയായി പണിതുമായ നഗരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവർ ഈ വിശ്വാസത്തിൽ തന്നെ മരിച്ചു എന്നാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്. വാക്തത്വം നിവൃത്തി പ്രാപിക്കാതെ ഈ വിശ്വാസത്തിൽ തന്നെ മരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെ നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. അവർ വിട്ടുപോകുന്നതിനെ അവർ മറന്നുകളഞ്ഞു, പിന്നെ അവർ ഓർത്തതില്ല എന്നാണ് നാം ദൈവത്തിൽ കാണുന്നത്. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ ഓർത്ത് ദൈവത്തിന് അങ്ങനെ പറയുവാൻ കഴിയുമോ? നാം ഇന്ന് രാത്രി നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. നമ്മളെ ഓർത്ത് ദൈവം ലജ്ജിപ്പാൻ ഇടയാകരുത്. കാൽവറി കുലക്കളത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ച വേദനകൾ, ഗത്സമനൻ തോട്ടം മുതൽ ഗബദ്ദ എന്ന കൽത്തളം വരെ അനുഭവിച്ച മാനസിക വിധകൾ, ഗബദ്ദ എന്ന കൽത്തളം മുതൽ ഗോൽഗോത്ത എന്ന മല വരെ അനുഭവിച്ച അതികഠിനമായ ശാരീരിക വേദനകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, ദുഷികൾ, ഇതെല്ലാം സഹിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അനന്തമായി നീളുന്ന നിത്യതയിൽ നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ്. നിത്യത മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ കർത്താവ് സഹിച്ച വേദനകൾ അതികഠിനമാണ്. സിവിൽ കോടതികളും മതക്കോടതികളും മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, പാപത്തിന്റെ അടിമ നുഖത്തിൽ കടന്നിരുന്ന നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടിയാണ്? ഒരു നാളും നശിച്ചു പോകാതെ, എന്നേക്കും നിലനിൽക്കുന്ന, ഇടറിപ്പോകാതെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രിയിലെ ഈ ദൈവവചനത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നിത്യരാജ്യത്തിലേക്ക് പോകുവാൻ നാം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി കർത്താവിന്റെ വരവാണെങ്കിൽ നാം നിത്യതയിൽ പ്രവേശിക്കുമോ? നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ലോകത്തോടാണോ അതോ പ്രത്യുത ദൈവരാജ്യത്തോടാണോ? നിത്യരാജാവായ യേശു കർത്താവ് വാഴുന്ന വലിയ നിത്യതയിൽ നാം പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളെപ്പോൽ അരിഷ്ടന്മാർ മറ്റാരുമില്ല. പലപ്പോഴും നമ്മുടെ
നോട്ടം ഈ ലോകത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. ഈ ദൈവസഭകളിൽ കടന്നു വന്ന് പലപ്പോഴും പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് മാത്രമാണോ നമ്മുടെ ജീവിതത്തിലെ ആത്മീക വളർച്ച എന്ന് പറയുന്നത്? അല്ലവേ അല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നവരായി നിത്യ തുറമുഖത്ത് നാം കാണുന്നവരായി തീരണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കേട്ട ഈ ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം മറന്നുപോകരുത്. അത് ഉറപ്പാക്കുവാൻ നാം അധികം ശ്രമിക്കണം. നമ്മൾ ഇടറിപ്പോകുവാൻ സാധ്യത വളരെയുണ്ട്, വളരെയുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് ലീഹ പറയുന്നത്, നിങ്ങൾ ഇത് അറിഞ്ഞവരാണ്, ഈ അറിഞ്ഞ സത്യത്തിൽ നിലനിൽക്കുന്നവരാണ് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്നത് യുക്തമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വന്ദ്യ വയോധികനായിരിക്കുകയാണ്, അധികം നാൾ ഇനി എന്റെ ജീവിതത്തിലില്ല. അധികം താമസിക്കുന്നതിന് മുൻപ് ഞാൻ ഈ ലോകം വിടിയും. വളരെ ഭാഗ്യകരമായ പ്രത്യാശയിലാണ് പ്രിയ ദേവദാസനായിരിക്കുന്നത്. ഈ ലോകം വിട്ടാലും എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. ഈ ലോകത്തിലെ എന്റെ കഷ്ടങ്ങൾ മാറി, എന്റെ ദുഃഖങ്ങൾ മാറി, എന്റെ മുറവിളികൾ മാറി, ഒരു കഷ്ടതയില്ലാത്ത, ഒരു ദുഃഖമില്ലാത്ത വലിയൊരു നിത്യത, അനന്തമായി എന്റെ കർത്താവിനോട് ഒരുമിച്ച് വാഴുന്ന നിത്യ സന്തോഷം, ഇതെല്ലാം ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രിയ ദേവദാസൻ ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളിതെല്ലാം അറിഞ്ഞവരാണ്, നിങ്ങൾ ഈ സത്യത്തിൽ നിലകൊള്ളുന്നവരാണ് എങ്കിലും ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുണർത്തുന്നത് നിങ്ങളിത് മറന്നുപോകുവാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്, നിത്യരാജ്യം നിങ്ങളെ കൈവിട്ടു മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. ലോകസ്ഥാപനത്തിന് മുൻപ് കർത്താവ് നമ്മളെ കണ്ട് നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? ഈ ലോകത്തേക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയല്ല. ഇന്ന് രാത്രി നമ്മുടെ രക്ഷകനും നമ്മുടെ കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തുവിനെ ലാക്കാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റാതെ വണ്ണം നമുക്ക് മുന്നേറുവാൻ കഴിയണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടക്കളമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാണ്. ഇവിടെ തകരുവാൻ സാധ്യത വളരെയേറെയുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ പ്രിയമുള്ളവരെ നമുക്ക് തയ്യാറാകണം. അതുകൊണ്ട് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. നമ്മുടെ ജീവിത യാത്രയിൽ നശിച്ചു പോകുവാൻ സാധ്യത വളരെയേറെയാണ്. പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും. എന്നാൽ നമ്മുടെ ലക്ഷ്യം തെറ്റുവാനിടയാകരുത്, നമ്മുടെ സ്ഥിരത വിട്ടോടുവാനിടയാകരുത്, നമ്മുടെ ഓട്ടത്തിൽ മന്ദത ഉണ്ടാകുവാനിടയാകരുത്. അപ്പോസ്തലനായ പൗലോസ് ലീഹ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിത ഓട്ടക്കളത്തിൽ നാം എങ്ങനെയുള്ളവരാണ്? നാം ഇന്ന് രാത്രി നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ഒരു ക്രിസ്തു ഭക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് എളുപ്പവും ജീവിക്കുന്നത് പ്രയാസവുമുള്ള കാര്യമാണ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ ഒന്നോ രണ്ടോ മണിക്കൂറുകളെ എടുക്കുകയുള്ളൂ. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദിവസവും നാം മരിക്കുക തന്നെ വേണം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മോഹങ്ങളെ മരിപ്പിച്ച്, നമ്മുടെ പ്രലോഭനങ്ങളെ മരിപ്പിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെ മരിപ്പിച്ച്, എല്ലാ ആഗ്രഹങ്ങളും കർത്താവിൽ മാത്രമാക്കി നാം ഓരോ ദിവസവും ജീവിക്കുന്നുവെങ്കിൽ, ഓരോ ദിനവും അതിനെ മരിപ്പിച്ച് നാം മുന്നേറുന്നുവെങ്കിൽ നിത്യരാജ്യത്തിൽ നാം അവകാശം പ്രാപിപ്പാൻ കഴിയും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങാം. നാം കൈവിടപ്പെട്ടു പോകല്ല. നാം നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ പോലെ അരിഷ്ടന്മാർ മറ്റാരുമില്ല. നാം ഓടിയതും അധ്വാനിച്ചതും എല്ലാം വെറുതെയായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഇവരെയും സഹായിക്കുമാറാകട്ടെ.